പട്ടയഭൂമിയിൽ നിർമ്മാണങ്ങൾക്ക് അനുമതി വേണമെന്ന കോടതി വിധി തുടർന്ന് മുഖ്യമന്ത്രി വിളിച്ച യോഗം തുടങ്ങി. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. വിധി മറികടക്കാൻ ഭൂപതിവ് ചട്ടം ഭേദഗതി സർക്കാർ പരിഗണനയിലുണ്ട്. ഇടുക്കിയിലെ 8 വില്ലേജുകളിൽ മാത്രം ബാധകമാക്കാൻ ഉദ്ദേശിച്ചിരുന്ന ചട്ടം സംസ്ഥാനമാകെ ബാധകമാക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷ് ചേരുന്നു വിവരങ്ങളുമായി. ഗിരീഷ്, 8 വില്ലേജുകളിൽ മാത്രം നടപ്പാക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്, പക്ഷേ അത് സംസ്ഥാനത്തുടനീളം നടപ്പാക്കണം എന്നതാണ് സുപ്രീം കോടതി വിധി. അത് ഏറെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ജനങ്ങളെ. എന്താണ് ഇക്കാര്യത്തിൽ സർക്കാർ നടത്തുന്ന ആലോചന? ഹർഷൻ, മൂന്നാറിലെ അനധികൃത നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഇത്തരത്തിലൊരു നിയമം അല്ലെങ്കിൽ ഈ ചട്ടത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയത്. 2019 ഓഗസ്റ്റ് 22 സർക്കാർ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇത് പ്രകാരം ഇടുക്കിയിൽ നൽകുന്ന പട്ടയം അത് ഏത് ആവശ്യത്തിനാണോ അതിന് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് പുറമെ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണം നടത്തണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും ഒരു NOC വേണം എന്നത് നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ ഇതിനെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇത് ഭൂപതിവ് ചട്ടം അനുസരിച്ച് ായതുകൊണ്ട് തന്നെ സംസ്ഥാനത്തൊട്ടാകെ ഇത് നടപ്പാക്കണം എന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. സുപ്രീം കോടതിയും ഇതേ തരത്തിൽ തന്നെ വിധിക്കുകയും ചെയ്തു. ഇത് നിരവധി ആശങ്കകൾക്ക് ഇടയാക്കിയിരുന്നു. പ്രത്യേകിച്ചും ഇടുക്കി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇങ്ങനെ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി വിധിയെ എങ്ങനെ മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. നേരത്തെ അഡ്വക്കേറ്റ് ജനറലിൽ നിന്നും ഉപദേശം തേടുകയും ചെയ്തിരുന്നു. ഇതിൽ മൂന്നാറിന് മാത്രമായി ഒരു പ്രത്യേക നിയമനിർമ്മാണം സാധ്യമാകുമോ എന്നുള്ള കാര്യമാണ് ഇന്നത്തെ യോഗം പ്രധാനമായും ആലോചിക്കുന്നത്. കാരണം ഈ ഭൂപതിവ് ചട്ടം അനുസരിച്ച് നൽകിയിട്ടുള്ള പട്ടയങ്ങൾക്ക് നിയമം അല്ലെങ്കിൽ സുപ്രീം കോടതി വിധി വന്നതോടെ ഈ ഭൂമിയിൽ വെച്ചിട്ടുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ അനധികൃതമായി മാറും. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സംസ്ഥാനത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു പുതിയ നിയമനിർമ്മാണം വേണം എന്നുള്ളതാണ് സർക്കാരിന്റെ ആലോചനയിലുള്ളത്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഹർഷൻ, വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്.